വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അധ്യായം 1 തിരുവചനം 26 മുതൽ. 6 മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ഹല്ലേലൂയാം. ദൈവമായ കർത്താവ് നമുക്ക് അമ്മയായി, നമുക്ക് എല്ലാമായി വാസ്തവത്തിൽ നൽകിയിരിക്കുന്ന നസ്രത്ത് മേരി, ഈ അമ്മയെക്കുറിച്ച് വാസ്തവത്തിൽ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ സഭ ഇന്നോളം ആ ധ്യാനവും ചിന്തയും പഠനവും പൂർത്തിയാക്കിയിട്ടില്ല. എല്ലാ നൂറ്റാണ്ടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ നൽകുന്നതും ആ അമ്മയുടെ ജീവിതത്തിൻ്റെ മഹനീയത വർണ്ണിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയാം. ഞാൻ ഈ പുസ്തകം, നിങ്ങൾക്ക് പരിചയമുള്ള പുസ്തകമാണ് നസ്രത്ത് മേരി. ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഈ പുസ്തകത്തിൻ്റെ പ്രായോഗികമായ ചില കാര്യങ്ങളെക്കുറിച്ച് അറിയണം, പഠിക്കണം എന്ന് വിചാരിച്ച് ഞാൻ പല തരത്തിലുള്ള ആളുകളോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയുവാനുണ്ട് എന്ന് ചോദിച്ച സമയമുണ്ട്. അതിൽ ഒരു യൂത്തിൻ്റെ ക്ലാസ്സിൽ അവിടെ കോളേജ് പ്രൊഫസേഴ്സ് അടക്കമുള്ളവരുണ്ടായിരുന്നു. അതിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അവള് എത്ര അവളെക്കുറിച്ച് പറഞ്ഞാലും എത്ര അവളെക്കുറിച്ച് ഓർത്താലും പഠിപ്പിച്ചാലും ഒന്നും അവസാനിക്കുന്ന ഒന്നല്ല, ഒരു സമുദ്രം പോലെയല്ലേ. അതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ഒരു സമുദ്രം പോലെയല്ലേ, അതിൻ്റെ അറ്റത്തെത്താൻ അത്ര എളുപ്പമല്ല. അപ്പോൾ വീണ്ടും ആ മനുഷ്യൻ, ഞാൻ ചോദിച്ചു, എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ, ആ പ്രൊഫസർ പറഞ്ഞു, അവൾ അതുല്യയായ, യുണീക്ക് വുമൺ, അതുല്യയായ ഒരു സ്ത്രീയാണ്. അവൾ ദൈവ ചൈതന്യം മുറ്റിയ ഒരു സ്ത്രീയാണ്. അവൾ ജനപ്രിയ ആയ ഒരു സ്ത്രീയാണ്. ഇദ്ദേഹത്തിന് ഇത്രയും മരിയോളജിയെ കുറിച്ച് അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാസ്തവത്തിൽ അത്ഭുതത്തോട് ചോദിച്ചു, അതെന്താ, ഇദ്ദേഹം എവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചത്? ഞങ്ങൾ ഇതൊക്കെ വാസ്തവത്തിൽ സെമിനാരിയിൽ തിയോളജി ദൈവശാസ്ത്ര പഠന സമയത്തൊക്കെ കുറെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സാധാരണ ഒരു അൽമായൻ, അതൊരു കോളേജ് പ്രൊഫസറ്, അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണ്ട് മുതലേ മരിയ ഭക്തി വളരെ വലുതായിരുന്നു. എൻ്റെ അമ്മ എന്നെ മാതാവിൻ്റെ മടിയിൽ കിടത്തുന്ന പോലെ കിടത്തിയാണ് വളർത്തിയിരുന്നത്. അതുകൊണ്ട് അമ്മയിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ മാതാവിനെ കുറിച്ച് പഠിച്ചു. ആ അമ്മയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ, അറിയാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ പഠനം വീണ്ടും ആരംഭിച്ചത്. ഞാൻ സ്വന്തമായി പഠിച്ചതാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അദ്ദേഹം എങ്ങനെ ഈ അമ്മയെക്കുറിച്ച് അതുല്യയായ സ്ത്രീ എന്ന് പറയാൻ കാരണം എന്താ? അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, അച്ഛന് ബൈബിൾ അറിയില്ലെന്ന് ചോദിച്ചു. ആ, എനിക്ക് ബൈബിളൊക്കെ അറിയാം, എന്നാലും അതുല്യയായ സ്ത്രീ, അന്ന് തുലനം ചെയ്യാൻ പറ്റാത്ത, മറ്റാരോടും സാമ്യപ്പെടുത്താൻ പറ്റാത്ത, കമ്പയർ ചെയ്യാൻ പറ്റാത്ത, യുണീക്കായിട്ടുള്ളൊരു ഉമൺ, അതുല്യയായ ഒരു സ്ത്രീ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അത് വളരെ കൃത്യമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ എടുത്തു വായിച്ചാൽ ഈ സ്ത്രീയെക്കുറിച്ചുള്ള നിരവധി പ്രവചനങ്ങളും വെളിപ്പെടുത്തലുകളും കാണാമല്ലോ. അങ്ങനെ ഒരു സ്ത്രീ വേറെ ഒന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് 15-ാമത്തെ വചനം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തില് സർപ്പത്തിന്റെ മേല്, പിശാശുക്കളുടെ മേല്, ലോകത്തിന്റെ മേല്, അന്ധകാര ശക്തികളുടെ മേല്, അവിശ്വാസികളുടെ മേല്, അവിശ്വാസത്തിന്റെ മേഖലയില്, മന്ത്രചരടുകളുടെ മേഖലകളില്, അങ്ങനെ എല്ലാ തരത്തിലുള്ള തിന്മകളുടെയും അന്ധകാരത്തിന്റെയും പൈശാചിക പ്രവണതകളുടെയും എല്ലാം മേല് ആധിപത്യം കൊടുത്തിരിക്കുന്നത്, അധികാരം കൊടുത്ത് അവയെ നിർവീര്യമാക്കുവാൻ, അവയുടെ ശക്തി തല തകർക്കുവാൻ സാധിക്കുന്ന അധികാരമുള്ള ഒരേ ഒരു സ്ത്രീയേ ഉള്ളൂ. അതാരാണ്? ഉറക്കപ്പുറം പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ ഒരു സ്ത്രീ വേറെ ഇല്ല.
അദ്ദേഹം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വീണ്ടും ഈ മനുഷ്യന്റെ പാണ്ഡിത്യം കുറേയും കൂടി അറിയാമല്ലോ എന്നൊരു ആകാംക്ഷയിൽ ഞാൻ ചോദിച്ചു, പിന്നെ എന്താ വിശേഷമുള്ള മറിയത്തെ കുറിച്ച്? അപ്പോൾ വീണ്ടും ഇങ്ങനെ ഓരോ പുസ്തകം എടുത്ത് പറയുക, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ അമ്മയെ കുറിച്ച് പറയുന്ന അച്ഛൻ വായിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതെന്താ? അവൾ കന്യകയാണ്. അമ്മയും കന്യകയുമായ ഒരേ ഒരു സ്ത്രീയെ ലോകത്തിലുള്ളൂ. അതാരാണ്? ഇതെല്ലാം കൂടി ചേർത്ത് പിടിക്കുന്നത്, ചേർന്നിരിക്കുന്ന ഒരു സ്ത്രീ രക്തം മാത്രമേ ഉള്ളൂ. അതാണ് മാതാവ് എന്ന് ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അദുല്യ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്തോരം പഠിച്ചെന്നറിയണമല്ലോ. ക്ലാസ് അദ്ദേഹത്തെ കൊണ്ട് തന്നെ എടുപ്പിക്കാന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും ചോദിച്ചു, എന്താണ് ഇദ്ദേഹത്തിന് ഇനി പറയാനുള്ളത്? അപ്പോൾ വീണ്ടും പറഞ്ഞു, അച്ഛാ ഞാൻ എത്ര പറഞ്ഞാലും തീരില്ല, എനിക്ക് ബൈബിൾ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അത് ശരിയാണ് കേട്ടോ, നന്നായിട്ട് ബൈബിൾ അറിയാവുന്നൊരു മനുഷ്യനാണ്, നന്നായിട്ട് ബൈബിൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അതാണ് പല പ്രാവശ്യം. അപ്പോൾ പറഞ്ഞു, അച്ഛൻ ലൂക്കായുടെ സുവിശേഷം എടുത്ത് നോക്കുകയെ, അവിടെ എന്താ കാണുക? ഞാൻ പറഞ്ഞതിന്റെ അടിവരയിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞെന്ന് പറഞ്ഞു, അവിടെ ഉള്ളതെന്ന് പറഞ്ഞു. എന്താ അത്? നമ്മൾ വായിച്ചതാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഇവള് നന്മ നിറഞ്ഞവളാണ്. ആര്? പരിശുദ്ധമ്മ നന്മ നിറഞ്ഞവളാണ്, നന്മ നിറയ്ക്കുന്നവളാണെന്ന് പറഞ്ഞു. അദ്ദേഹം രണ്ട് വാക്ക ഉപയോഗിച്ചത്, നന്മ നിറഞ്ഞവളാണ്, നന്മ നിർഗളിക്കുന്നവളാണ്, നന്മ നിറയ്ക്കുന്നവളാണ് പരിശുദ്ധമ്മ. ഹല്ലേലൂയാം. നിറയുന്നതെല്ലാം നിർഗളിക്കുമല്ലോ, അതാണ് എന്റെ പ്രത്യേകത. അമ്മയിൽ നിന്നും അമ്മയുടെ അടുത്ത് വരുന്നവരുടെ വക്കലേക്ക്, കുടുംബങ്ങളിലേക്ക് ദൈവിക നന്മകളും ദൈവിക കൃപകളും ദൈവിക ദാനങ്ങളും ഒഴുകും എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. നന്മ നിറഞ്ഞവളാണ്, നന്മ നിർഗളിക്കുന്നവരാണ്, നന്മയിൽ നിറയ്ക്കുന്നവളാണ് മറിയം. ഹല്ലേലൂയാം. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് മറിയം. ഹല്ലേലൂയാം. ആരാണ് മറിയം? വരപ്രസാദ പൂർണ്ണയാണ്, കൃപ കണ്ടെത്തിയവളാണ് മറിയമെന്ന് ലൂക്കാസ് സുവിശേഷത്തില് നമ്മൾ വീണ്ടും വായിക്കും. ഹല്ലേലൂയാം. കർത്താവിന്റെ അമ്മ എലിസബത്ത് മറിയത്തെ വിശേഷിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ, കർത്താവിന്റെ അമ്മ. വീണ്ടും നമ്മൾ കാണും, വചനം ജീവിച്ചവളും വചനത്തെ ധരിച്ചവളും വചനത്തെ ലോകത്തിന് കൊടുത്തവളുമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലുടനീളം നമ്മൾ കാണുകയാണ് മറിയത്തെ കുറിച്ച്. ആ അമ്മയെ കുറിച്ചുള്ള പ്രതിപാദനത്തില് ഇതാ യോഹന്നാൻ സുവിശേഷകൻ തന്നെ വെളിപാട് പുസ്തകത്തില് വളരെ വ്യക്തമായിട്ട് പറയുക, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയാണ്, അതായത് അതുല്യയായ സ്ത്രീ. അതാണ് ആ മനുഷ്യൻ പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തെടുത്ത് പറഞ്ഞതാണ്, അതുല്യയായ സ്ത്രീ. അങ്ങനെ ഒരു സ്ത്രീ ലോകത്തുണ്ടായിട്ട് വേറെയില്ല, ഉണ്ടാകാനും പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഹല്ലേലൂയാം. ഇനി വേറെ ഉണ്ടാകാൻ പോകുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നേ? അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാകാൻ പോകുന്നില്ല. ആ സൂര്യനെ വസ്ത്രം ഉടയാടയാക്കിയവള്, വീണ്ടും പറയും, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെ കുറിച്ചോ? ഇതാ 12 നക്ഷത്രങ്ങളുള്ള കിരീടം ധരിച്ചിരിക്കുന്ന സ്ത്രീ. ഹല്ലേലൂയാം. ഭൂലോകത്തിന്റെ രാജ്യം. ഈ അമ്മയെ കുറിച്ച് അദ്ദേഹം വീണ്ടും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ബൈബിളിൽ പറയുന്നേയുള്ളൂ, വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയാം. നല്ല അറിവുള്ളതാ ഒരു മനുഷ്യനാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം വീണ്ടും വളരെ സരളമായിട്ട് പറഞ്ഞു, അച്ഛാ സഭയുടെ പഠനങ്ങളിൽ ഉടനീളം എല്ലാ നൂറ്റാണ്ടിലും ഈ അമ്മയെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. സഭയുടെ പഠനങ്ങളിൽ എല്ലാ നൂറ്റാണ്ടിലും ഈ അമ്മയെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയാം. അതെന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞതായിരുന്നു, 431, അതായത് സഭയുടെ ആരംഭ കാലഘട്ടം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് വളരെ പ്രാമുഖ്യമുണ്ടായിരുന്നു, വലിയ സ്ഥാനം കൊടുത്തിരുന്നു. ആ അമ്മയോട് ഭക്തിയോടെ ജനം അമ്മയെ സമീപിച്ചിരുന്നു. യോഹന്നാൻ ആ അമ്മയെ സഭയുടെ മാതാവായി അമ്മയായി സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം ഉള്ള രഹസ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറയുകയായിരുന്നു, 431 സൂനകദോസ് എപ്പേസസ് സൂനകദോസില് ആരാണ് മറിയം? അതുല്യയായ സ്ത്രീയാണ്. ഇതുപോലൊരു സ്ത്രീ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭാപിതാക്കന്മാര് പറഞ്ഞു, ദൈവ മാതാവാണ്, അവതരിച്ച വചനത്തിന്റെ ഈശോ മിശിഹായുടെ മാതാവാണ്. ആര്? പരിശുദ്ധ അമ്മ. ആ അമ്മയെ കുറിച്ച് തുടർന്ന് 649 ലാറ്ററൻ സൂനകദോസിൽ, റോമിൽ വെച്ച് നടന്ന സൂനകദോസാണ് ആ സൂനകദോസ്. പിതാക്കന്മാര് എല്ലാ ദേശത്തു നിന്നുള്ള മെത്രാന്മാർ ഒരുമിച്ച് ചേർന്ന് ആ അമ്മയെ കുറിച്ച് പഠിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെയാണ് പറയുക, ലാറ്ററൻ കൗൺസില്, അവൾ നിത്യ കന്യകയാണ്. ഇതിലെല്ലാം ആഴത്തില് ത്രന്തോ സൂനകദോസും അത്യശതകത്തിൽ വരുമ്പോൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആരാണ് മറിയം? ജന്മ പാപത്തിൽ നിന്നും വിമുക്തയായ സ്ത്രീയാണ്. ഹല്ലേലൂയാം. അങ്ങനെ ഒരേ ഒരു സ്ത്രീയെ ലോകത്തുള്ളൂ. അതാരാ? അമ്മയെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരേ ഒരു സ്ത്രീയേ ഉള്ളൂ. ആരാത്? അതായത് ജന്മ പാപത്തിൽ നിന്നും ആദത്തിന്റെയും ഹവ്വായുടെയും
പൂർവ്വപിതാക്കന്മാരുടെ മേലും പതിച്ച തിന്മ, പാപം, പാപശാപങ്ങള് ഇതിൽ നിന്നെല്ലാം വിമുക്തയാക്കിക്കൊണ്ട് ദൈവം ഈ മണ്ണിലേക്ക് പറഞ്ഞയച്ച വ്യക്തിയാണ്, സ്ത്രീയാണ് ആര്? പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ്യ. ആ സത്യം ഉൾക്കൊണ്ട് കൊണ്ട് നോക്കി ഓരോ നൂറ്റാണ്ടിലും അമ്മയെ കുറിച്ച് പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. 1854 ഡിസംബർ മാസം 8-ാം തീയതി പരിശുദ്ധ അമ്മയെ കുറിച്ച് 9-ാം പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെ പഠിപ്പിച്ചു. അമ്മലോത്ഭവ മാതാവ് പറഞ്ഞേ, അമ്മലോത്ഭവയാണ് എന്ന് വെച്ചാൽ കളങ്കമില്ലാത്തവൾ, കറകളില്ലാത്തവൾ, പാപമില്ലാത്തവള്, തിന്മയില്ലാത്തത്, അനീതി ഇല്ലാത്തവൾ, അഴിമതി ഇല്ലാത്തവൾ, അക്രമം കാണിക്കാത്തവൾ, മറിച്ചോ സ്നേഹം തുടിക്കുന്നവൾ, കരുണ നിറഞ്ഞവൾ, അലിവ് നിറഞ്ഞവൾ, ദൈവ ചൈതന്യം മുറ്റവൾ, അതാണ് മറിയം. അമ്മലോത്ഭവ. ഹല്ലേലൂയ്യ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. ഈ അമ്മ ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇത്രയേറെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്ത ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അതാരാണ്? അത് പരിശുദ്ധ അമ്മയാണ്. പഠിപ്പിച്ചിട്ടും പഠിപ്പിച്ചിട്ടും തീരാത്ത ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അതാരാണ്? പരിശുദ്ധ അമ്മയാണ്. അതാ എന്റെ പ്രത്യേകത. നോക്കിയേ, 1854 സഭ അങ്ങനെ പഠിപ്പിച്ചു. എന്നാ തീർന്നോ? തീർന്നിട്ടില്ല. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കാണുകയാണ്, 1950 നവംബർ 1-ാം തീയതി വീണ്ടും ദാ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ കടന്നു വന്നു. സഭയുടെ മേൽ, സഭാപിതാക്കന്മാരുടെ മേൽ, സുഗനവദോസിന്റെ പിതാക്കന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. അപ്പോൾ വീണ്ടും ഒരു വെളിപ്പെടുത്തലുണ്ടായി. എന്താ അത്? സ്വർഗാരോപിതയായ മാതാവ്. ഹല്ലേലൂയ്യ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ്യ. ഞാൻ പ്രാർത്ഥിച്ചത് എന്നിൽ ഇപ്പോൾ സംഭവിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിടിയിരിക്കാൻ. ആ അമ്മ പറഞ്ഞ വാക്ക് മനസ്സിൽ ഉരുവിട്ട് കൊണ്ടുവരികയാണ്. എന്താ അത്? എന്നിൽ ഇത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ്യ. പറഞ്ഞ ഇതെന്നിൽ സംഭവിക്കട്ടെ. ഏത്? പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. ആ ചിന്തയോടെ ഇതെന്നിൽ സംഭവിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, മറിയം ആരാണ്? മറിയത്തെയെ കുറിച്ച് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും പഠിപ്പിച്ചിട്ടും തീരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. 1950 അങ്ങനെ സഭ അവൾ സ്വർഗീയ റാണിയാണെന്ന് പറയുന്നുവെങ്കിൽ, ഇതാ വീണ്ടും 1960 വരുമ്പോഴേക്കും വത്തിക്കാൻ സൂനകദോസിൽ ലോകത്തിൽ നിന്നെല്ലാ മെത്രാന്മാരും സഭാ പിതാക്കന്മാരും പണ്ഡിതന്മാരും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സദസ്സ്. ആ സദസ്സിൽ സഭ ലൂമൻ ജനസി എന്ന് പറഞ്ഞ സഭയുടെ പ്രബോധന രേഖയില് 8-ാം അധ്യായത്തില് പരിശുദ്ധ അമ്മയുടെ അതുല്യതയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കുകയാണ്. നമ്മൾ ഓർത്തിരിക്കണം. ആ വിശ്വാസത്തോടെ വേണം അമ്മയെ സമീപിക്കുവാനും. എന്താ പറയുന്നത്? അവിടെ ഇപ്രകാരം പിതാക്കന്മാര് പറയും, അവൾ പിതാവായ ദൈവത്തിന്റെ പ്രിയപുത്രിയാണ്, ദൈവപുത്രന്റെ അമ്മയാണ്, പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പിതാവിന്റെ പ്രിയപുത്രിയാണ്, പുത്രന്റെ അമ്മയാണ്, പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, എല്ലാ സൃഷ്ടികളെയും കാൾ ഉന്നതമായി നിൽക്കുന്നവളാണ്. പിന്നെയോ, മൗതിക ശരീരത്തിലെ സഭയുടെ അംഗമാണ്, വിശ്വാസത്തിന്റെയും പരസ്നേഹത്തിന്റെയും മാതൃകയാണ്, സർപ്പത്തിന്റെ മേല്, പിശാശിന്റെ മേല് വിജയം കൈവരിച്ച സ്ത്രീയാണ്, നന്മ പൂരിതയാണ്, സഹരക്ഷകയാണ്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങള് നമ്മളവിടെ കാണുകയാണ്. ഈ അമ്മയുടെ അതുല്യത. ഹല്ലേലൂയ്യ. ഞാൻ ഈ അമ്മയെക്കുറിച്ച് അന്ന് ക്ലാസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അവൾ വളരെ ജനപ്രിയ ആയ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞു. ജനപ്രിയയാണ്, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സ്ത്രീയാണ്. ഏത് ജാതിയാകട്ടെ, ഏത് മനുഷ്യരാകട്ടെ, ഏത് പ്രായത്തിലുള്ളവർക്കാവട്ടെ, ആ അമ്മയെ ഇഷ്ടമാണെന്ന്. ഹല്ലേലൂയ്യ. ഞാൻ അങ്ങനെ ഈ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഞായറാഴ്ച ഒരു പൊറാനാപ്പള്ളിയിൽ അന്ന് അവിടുത്തെ വിഹാരിച്ച് എന്നോട് ചോദിച്ചു, അച്ഛൻ ഫ്രീ ആണോ? അവിടെ കുർബാനയ്ക്കാണെങ്കിൽ ഒരു കുർബാന ചൊല്ലി കൊടുക്കാവോ എന്ന് ചോദിച്ചു. രാവിലത്തെ കുർബാനയാണ്, വലിയൊരു പൊറോനാപ്പള്ളിയാണ്. അപ്പോൾ ഞാൻ സംബന്ധിച്ച് കുർബാനയ്ക്ക് പോയി. അവിടെ കുർബാന കഴിഞ്ഞ് വിഹാരിച്ച് നിന്ന കാപ്പിയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 2-ാമത്തെ കുർബാനയുടെ സമയം ആകാറായപ്പോഴാണ് ഞാൻ ആ പള്ളിയിൽ നിന്നും തിരിച്ച് വേറൊരു വീട്ടിലേക്ക്, ആ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ടാണ് പോയത്. അങ്ങനെ ആ ഇടവ എത്താൻ കാരണം പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ മുന്നിൽ ഒരൊറ്റമുണ്ടും ഒരു തോർത്തും, പണ്ടത്തെ നമ്മുടെ ചേട്ടന്മാരൊക്കെ പോകുന്നുണ്ടല്ലോ, അങ്ങനെ പോകുന്ന ഒരു അപ്പാപ്പൻ, ഒരു വടി കുത്തിപ്പിടിച്ച് പോകുന്ന ഒരു ചേട്ടൻ. ചേട്ടന് കുറേ പ്രായമുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഉറുമ്പരിക്കുന്നത് പോലെ അരിച്ചരിച്ചാ പോകുന്നത്. നടക്കാൻ വയ്യ, അതാണ് എൻ്റെ കാര്യം. അത്രയും പീഡലുണ്ട്, അതൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ ചേട്ടൻ്റെ അടുത്തേക്ക് സ്പീഡിൽ നടന്നെടുത്തു. അപ്പോൾ ഞാൻ നടന്നാ പോകുന്നത് ഈ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അപ്പാപ്പ? ഞങ്ങളുടെ അവിടെ അപ്പാപ്പ എന്ന് വിളിക്കുക, അപ്പൂപ്പ എന്നൊക്കെ ഉള്ള അർത്ഥം. അപ്പാപ്പ വിശേഷം സുഖമാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ അപ്പാപ്പ പറഞ്ഞു, കണ്ടില്ലേ എന്താ വിശേഷം, അച്ഛൻ അറിയില്ലെന്ന് ചോദിച്ചു.
ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് നടക്കുന്നത്? ഉറുമ്പെന്ന് ഞാൻ പറഞ്ഞില്ല, കുഞ്ഞു കുഞ്ഞായിട്ട് നടക്കണത് എന്താന്ന് ചോദിച്ചു. കണ്ടില്ലേ, അച്ഛൻ അറിയില്ലേ, എന്നെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടു എനിക്കങ്ങ് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കണത്, എനിക്ക് പരിചയമുള്ള അപ്പാപ്പനല്ല. അപ്പോൾ ആ അപ്പാവൻ പറഞ്ഞു, എന്താ വിശേഷമെന്നോ, ഇപ്പൊ കേൾക്കണോ അച്ഛന്, ഇങ്ങനെ തന്നെ എന്നോട് ചോദിച്ചത്. അച്ഛന് സമയമുണ്ടോ? അച്ഛന് പോകണ്ടേ? ഞാൻ ഈ നടക്കുന്നവർ നടന്നാൽ വീട്ടിലെത്തുവോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമുണ്ട്, വലിപ്പം പറയുന്നു പറഞ്ഞു. അപ്പാവൻ പറയുന്നു പറഞ്ഞു വിശേഷം. അപ്പോൾ ആ അപ്പാപ്പൻ വിശേഷം പറയാൻ തുടങ്ങി, എന്നെ ഉറപ്പിച്ചിട്ടാ പറച്ചിൽ തുടങ്ങിയത്, സമയം ഉണ്ടോ കേൾക്കാനെന്ന്. അപ്പൊ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നല്ല കോൺഫിഡൻസ് ആയി അപ്പാവിന്. അപ്പോൾ എന്നോട് പറഞ്ഞ രണ്ട് വാക്ക് ഇതാ, അവളങ്ങ് പോയി, ഇപ്പൊ ഇവക്കടെ എടുത്താ പറ്റൂടി എന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല, അവളങ്ങ് പോയി ഇവക്കടെ എടുത്താ പറ്റൂടി, അതായത് ഈ ചായക്കടയിലൊക്കെ പണ്ട് ചായയും സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ കടം മേടിക്കുന്ന പറ്റുപടി അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ വലിയപ്പോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അവളങ്ങ് പോയിന്ന് പറഞ്ഞു. പിന്നെ എവളാ? ആ ഭാര്യ പോയ കാര്യം പറയുന്നത്, മരിച്ചു പോയിന്ന്. എനിക്ക് ആ ഭാഷ ആദ്യം കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ പറ്റി? അവള് മൂന്നാമത്തെ കുട്ടി ഉണ്ടായി. ഏഴോ എട്ടോ ദിവസം കഴിഞ്ഞതിന് മുൻപ് അവള് പെട്ടെന്ന് ഒരു അസുഖം പിടിപെട്ടു, എന്താന്ന് പോലും അറിയത്തില്ല, അന്ന് ഇതുപോലെ ചികിത്സയൊന്നുമില്ല, പെട്ടെന്ന് മരിച്ചു പോയിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ടോ? എന്നിട്ട് എന്താ അച്ഛാ? എന്നിട്ടൊന്നും ചോദിക്കാനുണ്ടോ? അച്ഛൻ അറിയില്ലേ? ആ അപ്പാപ്പൻ പറഞ്ഞ ഭാഷയാണ് ഉപയോഗിക്കുക കേട്ടോ. ആണ്ടക്കണ്ണി ആയിരുന്നു അവളെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ടും മൂന്ന് പിള്ളേരുണ്ടായി, ഇതിനെല്ലാം അധികം ഡിഫറൻസ് ഇല്ല, ഏജ് ഡിഫറൻസ് ഇല്ല, ഒന്നും പ്രായപൂർത്തിയായിട്ടില്ല, അപ്പോഴും മൂന്നാമത്തും ഉണ്ടായത്. ഞാൻ എന്നിട്ട് അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ വളരെ വിഷമത്തോടെ അപ്പാപ്പന്റെ ഫീലിങ്സ് മനസ്സിലാക്കിയെന്ന് ചോദിച്ചു. എന്നിട്ട് എന്തായി? അപ്പൊ അപ്പാപ്പൻ പറഞ്ഞു, എല്ലാത്തിനെയും കൂടെ ഒരു വട്ടക്കൊട്ടയ്ക്ക് താക്കിയിട്ട് ചത്താലോന്ന് ഞാൻ വിചാരിച്ചു. വട്ടക്കൊട്ട എന്ന് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല, ഇങ്ങനത്തെ ഒരു കൊട്ടയാണ് ഈ കോഴി കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചിടുന്ന കൊട്ട പണ്ടുണ്ടായിരുന്ന. അപ്പൊ ചത്താലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും വേണ്ട, അത് ശരിയല്ലല്ലോ. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ ഞാൻ മൂന്നെണ്ണത്തിനെ ഇങ്ങോട്ട് പറക്കിക്കൊണ്ട് എങ്ങാണ്ട് നിന്ന് ഒരു ഓട്ടോറിക്ഷ കിട്ടി, ഓട്ടോറിക്ഷ വിളിച്ചു, മൂന്നെണ്ണത്തിനെയും കൊണ്ടുപോയെന്ന് അവക്കട നടയിൽ വെച്ചെന്ന് പറഞ്ഞു. എവക്കട നടയിൽ? അതാണ് എന്റെ രസം. ഇവക്കടെ എടുത്ത ഇപ്പൊ പറ്റുപടിയെന്ന് ശരിക്കും പറഞ്ഞാൽ മാതാവിന്റെ അടുത്താണ് എന്റെ അഭയം, എന്റെ ആശ്രയം, എന്റെ സങ്കേതം എന്നൊക്കെയാ. പറ്റുപടി എന്നുള്ള വാക്കാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. പഠിപ്പൊന്നുമുള്ള ചേട്ടനല്ല, പക്ഷെ നല്ല ബോധവും ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്തായി? അവക്കടെ എടുത്ത് ഞാനിങ്ങനെ കൊണ്ടുവന്ന് ഇട്ടു, ഇതുങ്ങളെല്ലാം വല്ലാതെ കറി എന്താ പറയാ, വേകളം വെച്ച് കരഞ്ഞു. ഓർണത്തിന് എടുക്കുമ്പോ അടുത്തത് വേകളം, ഈ വലിപ്പം പറയുന്നത് ഓർണത്തിന് എടുക്കുമ്പോ അടുത്തത് വേകളം. ഞാൻ എന്താ അച്ഛാ ചെയ്യുക? മൂന്നെണ്ണത്തിന് അവിടെ ഇട്ടെന്ന് പറഞ്ഞു, മൂന്നെണ്ണത്തിന് നടയിലിട്ട് ഇങ്ങനെ നോക്കി എന്ന് പറഞ്ഞു. നീ എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ്യ! ഈ മാതാ വെല്ലുപ്പിന്റെ ഭാഷയാണ് ഞാൻ പറയുന്നത്, പറഞ്ഞല്ലോ ദൈവശാസ്ത്ര ക്ലാസ്സിലെ ഭാഷയൊന്നുമല്ല. ഞാൻ എന്നിട്ട് മൂന്നെണ്ണത്തിന് പൊങ്ങൂല്ല, മൂന്നെണ്ണത്തിന് എങ്ങനെ പൊക്കാനാ? എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ രണ്ടു മൂന്ന് സിസ്റ്റേഴ്സ് പള്ളിയിലേക്ക് വന്നു. അപ്പൊ ഈ വെല്ലുപ്പിന്റെ ഈ പിള്ളേർ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങിയും കരയുമല്ലേ, അവർ വിശേഷങ്ങൾ ചോദിച്ചു. ഈ മൂന്ന് കുട്ടികളെയും അവരെടുത്തു, ആൺകുട്ടിയെ ഒരു അനാഥ മൂവരുടെ, വേറെ രണ്ടുപേരെയും ഈ പെൺകുട്ടികളെ അനാഥാലയത്തിലാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്നിട്ട് വീണ്ടും ചോദിച്ചു, എന്നിട്ടോ? ഞാൻ എങ്ങനെ തന്നെ ചോദിക്കുക, തൃശ്ശൂരുകാരുടെ ശൈലിയാണെന്ന് എനിക്കറിയത്തില്ലേ, ഏത് ഭാഷയാണാവോ. എന്നിട്ടോ? അപ്പൊ അന്നേരം പറഞ്ഞു, ആ എന്നിട്ട് അച്ഛാ അങ്ങനെ അങ്ങ് കാര്യങ്ങൾ അങ്ങ് പോയി എന്ന് പറഞ്ഞു. അവളെല്ലാം ശരിയാക്കി, ഇന്ന് ഒറ്റ മാക്കാണ്, അവളെന്നെ വിളിക്കുന്നുള്ളൂ, മാതാവെന്ന് പറയുന്നില്ല. അവളെല്ലാം ശരിയാക്കി കൊണ്ടിരുന്നു. എന്നിട്ട് എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ പറയാം, മൂത്ത പെണ്ണ് അങ്ങ് പഠിച്ച് പഠിച്ച് അവൾ കേമിയായി എന്ന് പറഞ്ഞു. എന്നിട്ടോ? കേമിയായിട്ടോ? വെല്ലപ്പം പറയുന്ന ഭാഷയാ. അവള് വീണ്ടും പറഞ്ഞു, അവൾ നേഴ്സ്, ഇപ്പൊ ഇത്തിരിയൊക്കെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ഈ പിള്ളേടെ കൂടെ കൂടി. അവള് നേഴ്സ് അങ്ങ് പാസ്സായി, അവളങ്ങ് കപ്പല് കടന്ന് കടൽ കടന്നു പോയി എന്ന് പറഞ്ഞു. കട എന്ന് വെച്ചാൽ വിദേശത്ത് ജോലിയായി. ഇന്ന് എത്ര ശാസം ഉണ്ട്? അന്ന് 30,000 രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ ആകാംക്ഷയായി. ഞാൻ ചോദിച്ചു, വീണ്ടും എന്തായി? അപ്പൊ വീണ്ടും പറഞ്ഞു, രണ്ടാമത്തോളം അങ്ങനെ അങ്ങ് ആയിക്കൊണ്ടിരിക്കുക, ഇപ്പൊ തീരുമെന്ന് പറഞ്ഞു പഠിത്തം. അപ്പൊ മൂന്നാമത്തേതോ? മൂന്നാമത്തെ ചെറുക്കനാ, അവൻ എൻജിനീയറിങ്ങിന് ആദ്യത്തെ സെമസ്റ്ററിൽ മൂന്നെണ്ണം അങ്ങനെ പഠിച്ചു കയറുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്താ ഇപ്പൊ ഇപ്പൊ വെല്ലിപ്പിന്? വെല്ലിപ്പിന് നല്ല കാലം, അവക്കടെ എടുത്താൽ ഇപ്പോഴും പറ്റൂടി എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരാണ് ഈ വെല്ലിപ്പൻ ചോദിച്ചെ തലയിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഒറ്റ മുടിയുമില്ല, തലയിൽ ഒറ്റ മുടിയില്ല, കണ്ണിന്റെ പുരുകം ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, ഒരു ഈ മടി നിറയെ, മുണ്ടിന്റെ മടി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അത് നിറയെ ഒരു പൊതി ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ മുണ്ടിന്റെ പൊതിക്കകത്ത്? ഇതെന്ത് പറ്റി തല? അതും അവക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. തലയും അവക്ക് കൊടുത്തു, പിരുകവും കൊടുത്തു. ഞാൻ ചോദിച്ചു, എന്താ പറ്റി വല്ലിപ്പാ? എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ക്യാൻസർ പിടിച്ചാച്ചാന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കണേ, അത്രയേറെ കഷ്ടതകളും ക്ലേശങ്ങളിലൂടെ കടന്നു വരുന്ന, അപ്പോൾ ക്യാൻസർ പിടിച്ചു, തെറാപ്പി ഇത് കീമോ എല്ലാം ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ പോയതാ. അപ്പം ചോദിച്ചു,
ആ വിഷമമില്ല വല്യപ്പിന്, അതിനെന്തിനാ വിഷമിക്കണ അച്ഛാ, ഇപ്പോഴും അവക്കടെ എടുത്താ പറ്റൂടി എന്ന് പറഞ്ഞു. അതും അവക്ക് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഈ മരുന്നോ അതും അവക്ക് കൊടുത്തതാ. എല്ലാ ദിവസവും ഈ അവളും അവളെന്ന് തന്നെ പറയുന്നത്, ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു വിഷമവും കാണിക്കുന്നില്ല, ഒരു കണ്ണീരും വീഴുന്നില്ല, ഒരു പ്രയാസവും കാണിക്കുന്നില്ല, ഇതും അവള് ശരിയാക്കുമെന്ന് ഉറപ്പാക്കിയിരിക്കുക. എന്റെ മോനും കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും, പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവക്കൂടെ കൂടി അങ്ങ് പോകുന്നു. എങ്ങോട്ടാണ് എനിക്കറിയത്തില്ല, എങ്ങോട്ടാ പോകുന്ന പറഞ്ഞത്, ഞാൻ അവക്കൂടെ കൂടി അങ്ങ് പോകുന്നു. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വല്യപ്പൻ നാഗപ്പുഴയുള്ള മാതാവിന്റെ പള്ളി നടയിൽ കൊണ്ടുവന്നിട്ട രണ്ടുമൂന്ന് കുട്ടികളുടെ കാര്യം ഞാൻ ഈ പറയുക. എട്ട് നോമ്പ് കേരളത്തിൽ ആദ്യം തുടങ്ങിയ ഒരു പള്ളികളിൽ ഒന്നാണ് വാസ്തവത്തിൽ നാഗപ്പുഴ പള്ളി. ലയോ മാർപ്പാപ്പ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പള്ളിയാണ് മാതാവിന്റെ. മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രമാണ്. എറണാകുളം അതിരൂപതയിലെ പണ്ടുണ്ടായിരുന്ന ഒരു പള്ളിയും കൂടിയായിരുന്നു. ഹല്ലേലൂയാ. ഈ നടയ്ക്ക് കൊണ്ടുവന്നിട്ട പെണ്ണ് കുട്ടികള് ഇങ്ങനെയൊക്കെ ആയി, ഇപ്പോൾ എന്റെ തല ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, അതെല്ലാം അവൾ ശരിയാക്കി കൊള്ളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ നൊമ്പരപ്പാടുകളിൽ, മനുഷ്യന്റെ വേദനകളില്, മനുഷ്യന്റെ അസ്വസ്ഥതകളില്, കുടുംബ തകർച്ചകളില് ഇറങ്ങി വന്ന് ദൈവ കൃപ കൊണ്ട് നിറച്ചഭിഷേകം ചെയ്യുന്ന സ്ത്രീയാണ് ആര്? ആ അമ്മ. അതുകൊണ്ടാണ് ജനകീയ സ്ത്രീ, ജനപ്രിയയായ സ്ത്രീ എന്ന് ആ യുവാക്കൾ പറഞ്ഞത്. ഹല്ലേലൂയാ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്തൊരു ആത്മവിശ്വാസം ആ മനുഷ്യന്. ഞാൻ അവസാനം ഇതെല്ലാം പറഞ്ഞ് എനിക്ക് ചെത്തേണ്ട സമയം എല്ലാം കഴിഞ്ഞ് ഞാൻ അപ്പാപ്പനോട് ചോദിച്ചു, ഞാനും പൊക്കോട്ടെ, എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം, അവരുടെ അടുത്ത് എന്റെ കാര്യം കൂടി പറയുമെന്ന് ചോദിച്ചു. അത് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. വളരെ കൂളായിട്ട് പറയാം, അതും പറഞ്ഞേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തരത്തിലും അമ്മയുടെ അടുത്ത്, അവക്കടെ അടുത്ത്, ആ ചേട്ടന്റെ ഭാഷയെ പറഞ്ഞ അവളുടെ അടുത്ത് അഭയം തേടിയിട്ട് ആരും അനാഥരായിട്ടില്ല. ഹല്ലേലൂയാ. ആരും പിന്നെ അസ്വസ്ഥരായിട്ടില്ല. ഹല്ലേലൂയാ. ആരും പിന്നെ തെണ്ടി നടക്കേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയാ. ആരും പിന്നെ കരഞ്ഞ കലങ്ങിയ കണ്ണുമായിട്ട് പോകേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയാ. സ്പെയിനില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡഗ്ലസ് ഗൈഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം നിരീശ്വരനായിരുന്നു. ഈ നിരീശ്വരനായ മനുഷ്യൻ ഒരിക്കലും ഒരു കവലയിൽ നിൽക്കുകയാ, എന്തെങ്കിലുമൊക്കെ പത്രത്തിൽ വാർത്തകൾ കിട്ടാൻ വേണ്ടി തേടിക്കൊണ്ട് നിൽക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു യുവതി വാസ്തവത്തിൽ കണ്ണീരുമായിട്ട് അവിടെയുള്ള ഒരു ഗ്രോട്ടയിലേക്ക്, പള്ളിയിലേക്ക് പോകുന്ന ഇയാൾ കാണുന്നുണ്ട്. അവൾ അത്രയേറെ അസ്വസ്ഥയാണ്. അവിടെ കണ്ണിൽ ചങ്ക് കലങ്ങിക്കിടക്കുന്ന സ്ത്രീയാണ്, കണ്ണ് കലങ്ങിക്കിടക്കുന്ന സ്ത്രീയാണ്. ഇതെല്ലാം പത്രക്കാരല്ലേ, അവർ നോട്ട് ചെയ്യും. പ്രസ്സുകാരുടെ സ്വഭാവമാണ്, എല്ലാം ശ്രദ്ധിക്കും. അങ്ങനെ ഇതെല്ലാം ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ പെണ്ണ് പോയപ്പോൾ ആ ഗ്രോട്ടോയിലേക്ക് അയാൾ ഇങ്ങോട്ട് റോട്ടിലേക്ക് നിന്ന് ആള് തിരിഞ്ഞു നിൽക്കുക. അങ്ങനെ തിരിഞ്ഞു നിന്ന് ഇവൾ അവിടെ ചെയ്യുന്നതും കാണിക്കുന്നതും ഒക്കെ നോക്കി. ഈ അമ്മയുടെ രൂപത്തിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ കരങ്ങൾ പിടിച്ച്, കരങ്ങൾ കൂപ്പി ഒക്കെ വീണ്ടും വീണ്ടും കുറെ സമയം തേങ്ങിക്കരഞ്ഞു. ഹല്ലേലൂയാ. കരച്ചിലോട് കരച്ചില് ഈ ഡഗ്ലസ് ഗൈഡ് എന്ന് പറയുന്ന മനുഷ്യൻ അത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കരച്ചിലെല്ലാം കഴിഞ്ഞിട്ട് കുറെ സമയം കഴിഞ്ഞപ്പോൾ ഇവൾ ഈ അമ്മയെ ഇങ്ങനെ വട്ടം പിടിച്ചു. ഹല്ലേലൂയാ. ആ അമ്മയുടെ പാദാന്തികയെ വട്ടം പിടിച്ച് ഒന്നും അനങ്ങാതെ, ഒന്നും പറയാതെ ആ കുറെ സമയം അങ്ങ് ഇരുന്നു. അത് കഴിഞ്ഞ് അവള് മുഖം തുടച്ച് തിരിയുകയാണ്. അപ്പോൾ ഡഗ്ലസ് ഗൈഡ് ഇറങ്ങി വരുന്ന ഈ സ്ത്രീയെ വീണ്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷവും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും എല്ലാം കളിയാടി നിൽക്കുക, പ്രസന്നമായ മുഖം. അപ്പോൾ ഡഗ്ലസ് ഗൈഡ് ഇവളോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, നീ അങ്ങോട്ട് പോയത് ഇങ്ങനെ, ഇപ്പോൾ ഇങ്ങനെ? അപ്പോൾ അവൾ വളരെ കൂളായിട്ട് പറഞ്ഞു, ഞാൻ വന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു സാറേ. എൻ്റെ അമ്മയുടെ അടുത്ത് വന്നു, എൻ്റെ അമ്മ എൻ്റെ നൊമ്പരങ്ങൾ മുഴുവൻ മാധുര്യമുള്ളതാക്കി, എൻ്റെ ഇല്ലായ്മകൾ മുഴുവൻ ഉള്ളായ്മയാക്കി, എൻ്റെ ജീവിത തകർച്ച മുഴുവൻ ഉയർച്ചയാക്കി, എൻ്റെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങൾ മുഴുവൻ നേട്ടങ്ങളാക്കി മാറ്റാൻ ശക്തിയുള്ള അമ്മയാണ്. ഞാൻ എല്ലാം അവക്ക് കൊടുത്തുന്നു. ഹല്ലേലൂയാ. ഞാൻ എല്ലാം എൻ്റെ അമ്മയുടെ കാൽപാദത്ത് വെച്ചിരിക്കുക. ഇനി എനിക്ക് വേണ്ടതെല്ലാം ആര് തരും? അമ്മ തരും. ഞാൻ പിന്നെ എന്തിനാ കരയുന്നത്? നിരീശ്വരനായ മനുഷ്യൻ ഈ പെൺകുട്ടിയുടെ വിശ്വാസവും മരിയഭക്തിയും കണ്ട് അവസാന യേശു ക്രിസ്തുവിനെ രക്ഷകനെന്ന് നാഥനുമായി സ്വീകരിക്കുന്ന പിന്നീട് നമ്മൾ കാണുക. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതുല്യയായ സ്ത്രീ, ജനകീയായ സ്ത്രീ, ജനപ്രിയയായ സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ ഈ അമ്മ സകല മനുഷ്യരുടെയും ജീവിത പന്താവിൽ ഇറങ്ങി വരുന്നവളാണ്. അവൾ ഒരിക്കലും വിശ്രമിച്ചിട്ടില്ലല്ലോ, അവൾ ഒരിക്കലും സ്വസ്ഥമായിരുന്നിട്ടില്ലല്ലോ. സാധാരണ പെണ്ണുങ്ങളൊക്കെ നമുക്കറിയില്ലേ, വാസ്തവത്തിൽ ഗർഭം ധരിക്കുമ്പോൾ ഗർഭാവസ്ഥയുടെ ആദ്യത്തെ രണ്ടു മൂന്ന് മാസമെങ്കിലും എന്ത് ചെയ്യും, ചുരുങ്ങിയത് ആദ്യ ദിവസങ്ങളെങ്കിലുമൊക്കെ തലച്ചുറ്റും വേദനയും ഓക്കാനും ഛർദിയും പല കാര്യങ്ങളും കൊണ്ട് എന്തായിരിക്കും, തളർന്നു കുത്തി കിടക്കും. പക്ഷെ മറിയോ, മറിയം തളർന്നു കുത്തി കിടന്നോ എവിടെയെങ്കിലും?
നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കാണുന്നത് എന്താ? മറിയം, ഈശോയെ ഗർഭം ധരിച്ച മറിയം ആദ്യ നാളിൽ തന്നെ ഇതാ നമ്മൾ കാണുകയാണ്. വിശ്രമിക്കാതെ, തലചുറ്റാതെ, തളന്നു കിടക്കാതെ എലിസബത്തിന്റെ പക്കലേക്ക് പോവുക. അവളൊരിക്കലും വിശ്രമിച്ചിട്ടില്ല. സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരുവിധമുള്ള ഏത് ദരിദ്ര സ്ത്രീകളും പ്രസവം കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, 16 രാത്രി എന്തോ, ഇങ്ങനെ 10-16 ദിവസമെങ്കിലും എന്ത് ചെയ്യുമായിരുന്നു? ഇല്ലേ, അമ്മമാർ ഇവിടെ ഉണ്ടല്ലോ, കിടക്കില്ലായിരുന്നു, വിശ്രമിക്കില്ലായിരുന്നു. ഇതും അറിയുണ്ടോ? പ്രസവം കഴിഞ്ഞിട്ട് വിശ്രമിച്ചു, വിശ്രമിച്ചോ ഇല്ലയോ? എന്താ ചെയ്തേ? എന്താ ചെയ്തത് നിങ്ങൾക്കറിയില്ല? മറിയം എന്താ ചെയ്തത്? നിങ്ങൾ നോക്കൂ, ആ സ്ത്രീക്ക് വിശ്രമമില്ലെന്നേ. ഈ അമ്മയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മ, മനുഷ്യരുടെ രക്ഷയെ കുറിച്ചുള്ള ഓർമ്മ, മനുഷ്യരുടെ ശാന്തിയും സമാധാനത്തെ കുറിച്ചുള്ള ഓർമ്മ, അവൾക്ക് ഉറങ്ങാനാവുന്നില്ല, അവൾക്ക് വിശ്രമിക്കാനാവുന്നില്ല, അവൾക്ക് കിടക്കാനാകുന്നില്ല. നോക്കി, ആ രാത്രി, പ്രസവരാത്രി, ഇത് ആ ദിവസങ്ങളിൽ തന്നെ അവള് ഉണ്ണിയേശുവിനെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി? എവിടേക്ക പോയേ? ഈജിപ്തിലേക്ക് പോവുക. ഈജിപ്തിലേക്ക് പോവുക. കേരളദോസ് കുഞ്ഞിനെ കൊല്ലാൻ വരുന്നു. നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഈ അമ്മയുടെ പ്രത്യേകത. ഇന്നും അങ്ങനെ തന്നെയാ. നിങ്ങൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ കാണാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 1000 സ്ഥലത്ത് പല മോമെന്റിലായിട്ട് അവൾ ഇറങ്ങി വരുന്നുണ്ടാവും, ചെന്ന് കാണുന്നുണ്ടാവും, ചെന്ന് സംരക്ഷിക്കുന്നുണ്ടാവും. അത് യുവാക്കളുടെ കാര്യത്തിലോ, പ്രായമായവരുടെയോ, രോഗികളുടെയോ, അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ല. ഹല്ലേലൂയ്യ. എല്ലാം മനുഷ്യരുടെ അമ്മയാണ് ആര്? എല്ലാവർക്കും വേണ്ടിയുള്ള അമ്മയാണ് ആര്? എല്ലാവരെയും സഹായിക്കുന്ന നിത്യസഹായ മാതാവാണ് ആര്? എല്ലാവരുടെയും കാര്യത്തിൽ ശ്രദ്ധാലുവായ അമ്മയാണ് ആര്? എല്ലാവരെയും തീറ്റിപ്പോറ്റുന്നവളാണ് ആര്? ഹല്ലേലൂയ. ആ ബോധ്യത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് സ്വരമുയർത്തി പറഞ്ഞ് ശക്തിയോടെ. 1933 പരിശുദ്ധമ്മ ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് 6-7 യുവാക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരങ്ങേയറ്റം ലൗകായതികത്വ ജീവിതം നയിച്ചവരായിരുന്നു. വലിയ പ്രഭുക്കളുടെ, ലാൻഡ് ലോർഡ്സിന്റെ ഒക്കെ മക്കളായിരുന്നു അവർ. തീറ്റയും കൂടി ആഡംബരവും ആഘോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിമിർത്താടുന്ന യുവാക്കളോട് പറഞ്ഞു, ഇതല്ല ജീവിതം, ഇതല്ല ജീവിതം, ഇത് അപകടം പിടിച്ച ജീവിതമാണ്, ഇത് ദുരന്തം വിതയ്ക്കുന്ന ജീവിതമാണ്, ഇത് തകർച്ചയിലേക്കും നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്ന ജീവിതമാണ്, ഈ ജീവിതം ഉപേക്ഷിക്കണം. സുഖലോലുപതയുടെയും ആഡംബരത്തിന്റെയും ദൈവത്തെ മറന്നും മനുഷ്യരെ മറന്നുമുള്ള ജീവിതം നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഈ അമ്മ ഈ യുവാക്കളോട് പേര് ചൊല്ലി പറഞ്ഞു. ഹല്ലേലൂയ. അവരെന്ത് ചെയ്തത്? അവരാ അമ്മയുടെ സ്വരം കേട്ട് ആ ജീവിത വഴികളെല്ലാം ഉപേക്ഷിച്ച് പാപത്തിന്റെ, തിന്മയുടെ, അന്ധകാരത്തിന്റെ, സുഖലോലുപതയുടെ, ഈ ലോകത്തിൻ്റെതായ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളുടെയും അഴിമതികളുടെയും ജീവിതം ഉപേക്ഷിച്ചു. ജീവിതം ഉപേക്ഷിച്ചിട്ട് അവർ പ്രത്യേക പേര് സ്വീകരിച്ചു. ആർക്കറിയാം പേര്? മേരിദാസന്മാർ എന്ന പേര് അവർ സ്വീകരിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ആ പേരിൽ നിന്ന് മാറി അവർ സ്വയം വിളിക്കാൻ തുടങ്ങി, മേരിദാസന്മാർ. ഹല്ലേലൂയ. മേരിയുടെ ദാസന്മാർ, അമ്മയുടെ ദാസന്മാർ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ വീണ്ടും ആ ദാസന്മാർ വീണ്ടും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശക്തിയാർജിച്ച് ബൈബിൾ പഠിച്ച് പഠിച്ച് വെളിച്ചം സ്വരൂപിച്ച് അവര് 6 പേരും സന്യാസ ജീവിതം ആരംഭിക്കാൻ പോയി. ഹല്ലേലൂയ. അതായത് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നതാണ്, ഇന്നും ലൂർത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വളരെ ശക്തമായിട്ട് ജെസീന്തോടും ഫ്രാൻസിസിനോടും ലൂസിയോടും പറഞ്ഞെന്തായിരുന്നു? മക്കളെ കൊന്ത ഉരുട്ട്, കൊന്ത പ്രാർത്ഥിക്ക്, കൊന്ത എടുക്ക്. ആ ജവമാല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ലോകത്തിലെ പിശാചിനെ തോൽപ്പിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ജവമാല ചൊല്ലി 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 ലോകത്തിന്റെ അന്ധകാരത്തെ നീക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ജവമാല റോസറി ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനുശേഷം നമ്മെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ.